എന്റെ സ്ത്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത്? മക്കളെ, പാവമല്ലേ അത് ചെയ്തത്? എന്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല. നിർത്താനേ പറയൂ എന്റെ പിള്ള വണ്ടി. ഏട്ടാ, ഇന്നും അടിയൊന്നുമില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? നെയ്യാറ്റിങ്കര. ഇവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്താണ് സംഭവം നടന്നത്. പക്ഷേ അതിന് ആസ്പദമായുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടക്കം. അതില് കാറിലുണ്ടായ സ്ത്രീകുട്ടിയുടെ വീട് നെയ്യാറ്റിങ്കരയിലാണ്. അപ്പൊ ശ്രീകുട്ടിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. അതിനു മുമ്പ് വേറെ തന്നെ പറയും, ഒരുപാട് കഥകൾ പറഞ്ഞുണ്ട്. ദുർമന്ത്രവാദം ഉണ്ട്, ശ്രീകുട്ടി ഒളിച്ചോടിയത് ബുള്ളറ്റ് പഠിപ്പിക്കാൻ അച്ഛന്റെ കൂട്ടനോടി. പക്ഷെ ഇതിന്റെ സത്യം നമ്മുടെ പ്രേക്ഷകർ അറിയണം. ശ്രീകുട്ടിയുടെ അമ്മ ഇതിനെ പറ്റി നമ്മുടെ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്രീകുട്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അമ്മയിപ്പം ശ്രീകുട്ടിയുടെ വാർത്ത അമ്മ അറിഞ്ഞാണല്ലോ. രണ്ടു ദിവസമായിട്ട് വാർത്തയിൽ വരണുണ്ടായിരുന്നു, പല വാർത്തയിലും പറഞ്ഞുണ്ട്, പുറത്ത് വരണുണ്ട്, ശ്രീകുട്ടി ഈ വീട്ടിൽ മന്ത്രവാദമുണ്ടെന്നും ശ്രീകുട്ടി ഒരു അച്ഛൻ്റെ കൂട്ടനുണ്ട് ഒളിച്ചോടിയെന്ന്. എന്തൊക്കെയാണ് ഇത് സത്യമായ വാർത്ത പറയേണ്ടത്? എൻ്റെ ശ്രീ, നമ്മളെ വീട്ടിലാരും എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല. മദ്യപാനം എന്ന് പറയുന്ന എൻ്റെ വീട്ടിനകത്തില്ല. നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല. ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ, അഭീഷ് രാജ് എന്ന് പറയുന്ന സോണി എന്ന പയ്യനാണ്. ഭർത്താവല്ല, കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയതാണ്. എൻ്റെ ഭർത്താവിനെ കടയിലിട്ട് ആദ്യം അവർ വെട്ടിച്ചു. എനിക്കൊരു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് കളിയിക്കവള മന്ത്രവാദി ഒരു കുടുംബത്തിലെ ഒരു ഭൂനേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്. അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഡൈവേഴ്സാക്കി തന്നതാണ്. അത് കഴിഞ്ഞ് അയാൾ ഇവൻ എൻ്റെ വീട്ടിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇവ ആദ്യമായിട്ട് വന്നത് അവനൊരു കേസ് സംബന്ധമായിട്ട് വന്നതാണ്. ഓലത്താന്നിലുള്ള ഒരു പയ്യനെ വെട്ടി ഇവൻ വെട്ടിയതാണ്. ഇവൻ അങ്ങനെ ആയപ്പോൾ ഈ DSP ഓഫീസിൽ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് കേൾക്കാനാണ് എൻ്റെ വീട്ടിൽ വന്നത്. അങ്ങനെയാണ് ഇവനെ ആദ്യമായിട്ട് നമ്മൾ എൻ്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇവനെ ഇവൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇവിടെ വരും. നമ്മളുമായിട്ടൊരു സൗഹൃദത്തിലായിരുന്നു. ഇവൻ ഇലക്ട്രോണിക്സ് പണിയൊക്കെ ചെയ്യുമായിരുന്നു. ചാണ്ടപ്പം ചേട്ടൻ്റെ കൂടി പറഞ്ഞു, അണ്ണ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പണി വരണമെങ്കിൽ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാജി എന്ന് പറയുന്ന ആളിൻ്റെ കൂടി പറയുമായിരുന്നു. അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അന്ന് കൊച്ചി ഇഴഞ്ഞു നടക്കുന്ന പരുമായിരുന്നു. കൊച്ചു കുട്ടിയായിരുന്നു. അവനപ്പോൾ ഒരു 25 വയസ്സോളം കൂടുതൽ വരുമായിരുന്നു. ഇവന് കുട്ടിക്ക് അന്ന് 1 വയസ്സ് പോലും ആയില്ലായിരുന്നു ശ്രീകുട്ടിക്ക്. അപ്പോൾ ഇവൻ വരുമ്പോഴെല്ലാം ഐസ്ക്രീമും മുട്ടായിയൊക്കെ ഈ കുട്ടിക്ക് മാച്ചുകൊണ്ട് കൊടുക്കും. ചേട്ടനും പോലെ ഇവൻ എടുത്തുകൊണ്ട് നടന്ന് കൊച്ചു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ ഇവനെ കാണാനില്ലായിരുന്നു. ഇവനെ പിന്നെ കാണാനില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കടയിൽ കയറി ആ ആദ്യ ഭർത്താവ് എന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എൻ്റെ ഭർത്താവിനെ 36 വെട്ട് വെട്ടി. ഒരു സുപ്രഭാതത്തിൽ നമുക്കറിഞ്ഞുകൂടാ ഇയാൾ വന്ന് എന്തിനാണ് വെട്ടിയെന്ന്. അന്ന് ഈ കുട്ടി 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ പഠിത്തത്തിനെ നിരസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അപ്പോഴും വന്ന് വെട്ടിയത്. കുട്ടിക്ക് പിന്നെ 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയ്ക്ക്. ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കാൻ പാടില്ല. അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടായതാണ് അവൻ്റെ ദേഷ്യം. ഈ കുടുംബത്തിനെ നശിപ്പിച്ച് അവൻ മരിക്കൂ എന്നുള്ളത് അവൻ ദൃഢനിശ്ചയം എടുത്തിട്ടാണ് എൻ്റെ കുടുംബത്തിന് അവൻ മനഃപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും ആ നാട്ടുകാരോടോ എൻ്റെ രാഷ്ട്രീയക്കാരോടോ ആരോടും പറയാതെ. ശ്രീകുട്ടിയും സോണിയുടെ കല്യാണം എങ്ങനെയായിരുന്നു? സോണി ഇവിടെ വരുമായിരുന്നു. ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ഇവനെ അവള് സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ. എടുത്തുകൊണ്ട് നടന്നവനാണ്. ഇവന് മനസ്സിൽ എന്തരുണ്ടായിരുന്നു അറിഞ്ഞു. ഇവൻ 5 ലക്ഷത്തിൽ എത്ര രൂപ ഭുവനേന്ദ്രൻ്റെ എന്ന് വാച്ചിട്ട് ഭുവനേന്ദ്രൻ ഒരു കല്യാണത്തിന് പറയുമായിരുന്നു. പറഞ്ഞ് ഈ കുട്ടി ഇവളെ വീട്ടിലുള്ള സോണി എന്ന് പറയണവൻ ഈ വീടിൻ്റെ മുക്കുമൂലെ അറിയുന്ന ഒരുത്തൻ എൻ്റെ കൈവശമുണ്ട്. അവനെ വിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ എടുത്തിരിക്കുമെന്ന് അതൊന്നും ആരും എൻ്റെ കൂടി പറഞ്ഞില്ലായിരുന്നു. ഇവൻ വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ബന്ധുക്കൾ ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ മോളെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞു. നമുക്കിത് അറിഞ്ഞുകൂടായിരുന്നു. എത്രത്തെ വയസ്സിലാണ് ശ്രീകുട്ടിയുടെ കല്യാണം കഴിയുന്നത്? കല്യാണമായിട്ടൊന്നുമല്ല. ഒരു ദിവസം അവൻ ഇവിടെ വന്നിട്ട് ഇവൻ വണ്ടിയിൽ ആര് വണ്ടിക്കകത്തിരിക്കുന്ന നോക്കാൻ പറഞ്ഞു. അന്ന് അവൾ അഡ്മിഷനായി. പിന്നെ പൈസ അടച്ച് 6 ലക്ഷം രൂപ പൈസ അടച്ച് ഈ കുട്ടിക്ക് അഡ്മിഷനായിട്ട് ബാങ്കിൽ ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി കുട്ടി വന്നതാണ്. ശ്രീകുട്ടി വന്നതാണ്. MBBSന് അഡ്മിഷനായ കുട്ടിയാണ്. തിരിച്ചു വന്ന് ഈ വന്ന് ഈ വണ്ടിയിൽ ആരിക്കുന്നു നോക്കാമോ? ഞാൻ കടയിലിരിക്കുകയായിരുന്നു. ചേട്ടൻ എന്നെ വിളിക്കാനായിട്ട് അങ്ങ് വന്ന്.
വല്ല കാറിലെ എവിടെ പോയിട്ട് വന്നിട്ട് കാറിനെ കൊണ്ടിട്ടിട്ട് എന്നെ വിളിക്കാൻ ടൂ വീലർ എടുത്തുകൊണ്ട് വന്ന സമയത്ത് സന്ധ്യ സമയത്തവും വന്ന് വണ്ടിയിൽ ചെന്ന് എത്തി നോക്കിയത് ഇവളെ വലിച്ചിട്ട് അവനും ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയതാണ് കുട്ടിയെ തട്ടി കേസ് കൊടുത്തു. കുട്ടിയെ കൊണ്ട് നേറ്റിങ്കര ഇതിൽ വന്നു. അപ്പോൾ യവൻ കൊണ്ടുപോയി ഒളിപ്പിലായിരുന്നു. ഞാൻ അവളെ വീട്ടിൽ അപ്പോഴും തന്നെ പോയി. രാത്രി പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു അത് അവനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെയും കൊണ്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞു പറഞ്ഞു നീ ഇവിടെ കയറി കിടക്കണമെങ്കിൽ കിടാ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആക്ഷേപിച്ച് വിട്ടു. ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ച് വിട്ട് അവൻ്റെ അമ്മ. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പിറ്റേന്ന് രാവിലെ കഴിച്ച് വീണ്ടും പോയി. ഞാൻ 5 മണിക്ക് കഴിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോയി എൻ്റെ മോളെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ അവർ പറഞ്ഞ് മോള് പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറഞ്ഞ അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ എനിക്കിനി ഒരു രക്ഷയില്ല അമ്മ പോ അമ്മയെ ദുഃഖിക്കണ്ട അമ്മ പോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞും കൊണ്ട് ഇനി പോന്നു. അത് കഴിഞ്ഞിട്ട് ഇവളെ ഫോണിനെ അവൻ പിടിച്ചു മാച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ശ്രീകുട്ടി കണ്ടിട്ടില്ല. പിന്നെ ശ്രീകുട്ടിയെ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് പോലീസിൽ വീണ്ടും ഞാൻ കേസ് കൊണ്ടുകൊടുത്തു. എൻ്റെ കുട്ടിയെ വിളിക്കാൻ പറ്റണില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുകൊടുത്തു. അങ്ങനെ നേറ്റിങ്കര കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മ ഞാൻ നശിച്ച് എന്നെ അവൻ കൊണ്ടുവന്ന് കോവിലിൽ കൊണ്ടുവന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ച് ഇനി എനിക്ക് ഒന്നിനും പറ്റൂല അമ്മ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അമ്മ സമാധാനമായിട്ട് അച്ഛൻ്റെ കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഇവളെ ഫോണിൽ നിന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് പറഞ്ഞ് ഞാൻ ശ്രീകുട്ടി വിവാഹം കഴിച്ചു ഇനി എനിക്ക് പിന്നെ അവളല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ അവൻ പറഞ്ഞ് എല്ലാവരെയും പരത്തി. അപ്പോൾ ഇവള് ഇവളെ മുമ്പേ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞമ്മ ഇനി ഞാൻ എൻ്റെ ജീവിതം നശിച്ചില്ലേ അമ്മ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞ് അവൻ്റെ കൂടി തന്നെ പോകണം അവൻ തൂങ്ങിച്ചാവാൻ പേരിക്കിന് അവൻ്റെ തള്ള പറഞ്ഞ് പിന്നെ കെട്ടി തൂങ്ങിച്ചാവാൻ പേരിക്കിന് നീ അവനെ കൊല്ലാനാണാടി നീ തുടങ്ങണമെന്ന് പറഞ്ഞപ്പം കുട്ടിക്ക് പേടി തോന്നി അവൻ്റെ കൂടി പോയി. പിന്നെ എപ്പോഴാണ് തിരിച്ച് ഈ വീട്ടിൽ പറഞ്ഞത്? 41-ൻ്റെ അന്ന് മോനെ ഒരു കൊച്ചുമായിട്ട് വന്ന് നീരൊക്കെ കയറി അവൻ കൊണ്ടിട്ട് ഇടിയായിരുന്നു. ഭുവനേന്ദ്രം പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും ഇഞ്ചിഞ്ചാറ്റി ഈ കൊച്ചിനെ കൊന്നു കളയണമെന്ന് പറഞ്ഞു. അവൻ ചുമ്മാ ഈ കുട്ടിയെ എടുത്തിട്ട് ഇടിയും ഇടിച്ചിടിച്ച് പിള്ള ചുമച്ച് 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 നീരടിച്ച് കൊച്ചിനെ എടുത്തുകൊണ്ട് 41-ാമത്തെ ദിവസം എൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നിട്ട് ശ്രീകുട്ടിക്ക് ഒരു മകനുണ്ടായിട്ട് പിന്നെ സോണിയെ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ സോണിയെ നമ്മൾ കയറ്റിയിട്ടില്ല. പിന്നെ അവൻ ഇവിടെ വന്ന് ഇവള് പറഞ്ഞ ഒരു കൊച്ചിന് 1 വയസ്സാവുമ്പോൾ ഇവൻ വന്ന് അവിടുന്ന് ഫോൺ വിളിയും ഇവളെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ പിള്ള എനിക്ക് കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് നടയിൽ വന്ന് വെളിയിൽ വന്ന് നിന്ന് 1 വയസ്സായ ശേഷമാണോ? ആ 1 വയസ്സായപ്പോഴും വന്ന് 1 ദിവസം ബർത്ത്ഡേ ആണ് അവൻ വെളിയിൽ വന്ന് നിന്ന് ചോദിച്ചിട്ട് കൊച്ചിന് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും അവൻ്റെ കൂടെ സംസാരിക്കില്ല മക്കളെ. അങ്ങനെ അവൻ തിരിച്ചുപോയി തിരിച്ചവൻ പോയി. അത് കഴിഞ്ഞ് ഈ കൊച്ചിന് ഒന്നും ഇന്ന് വരെ ആ കുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് വരെ അവൻ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക ഫീസ് അടയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവന് ഹോഴ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ദേഹത്ത് കിടന്ന ആഭരണം മൊത്തം അവൻ അന്ന് ഉരി വാങ്ങിച്ച് കിറ്റ് വിട്ടുകൊണ്ടാണ് എൻ്റെ മോളിൽ തിരിച്ചു. കാർ ആക്സിഡന്റ് നടന്നപ്പോൾ 2 ദിവസം അതല്ല അതിന് മുമ്പേ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഇവളെ ദേഹത്ത് കിടന്ന സ്വർണ്ണമെല്ലാം ഈ സോണി അഫീഷ് രാജ് എന്ന് പറയുന്ന സോണി എല്ലാം ഉരിയെടുത്തിട്ട് കിറ്റ് ഇട്ടും കൊണ്ടാണ് കുട്ടി ഇവിടെ വന്നത്. എന്നിട്ടും നമ്മൾ സഹിച്ച് ഫോട്ടോ നേരിച്ച് എന്നിട്ട് അവൾ പറഞ്ഞ് അവൻ ഹോഴ്സ് വാങ്ങിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തമ്മ എങ്ങനെയെങ്കിലും അവൻ നല്ലതായിട്ട് ജീവിക്കട്ടെന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് 600,000 രൂപ ഈ ശ്രീകുട്ടി വാങ്ങിച്ച് അവന് കൊടുത്തു 600,000 രൂപ. എന്നിട്ട് പിന്നെ ആ പൈസ പോലും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ശ്രീകുട്ടി എങ്ങനെയെങ്കിലും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞില്ലേ എങ്ങനെയെങ്കിലും നേരെ പോട്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് പോലും അവൻ അടിയും ഇടിയായോണ്ടാണ് കുട്ടി തിരിച്ചു പോകുന്നത്. പോകുന്നതിന് ശേഷം ഇന്ന് വരെ അവനുമായിട്ട് കഴിഞ്ഞിട്ടില്ല. ശ്രീകുട്ടി എങ്ങനെയാണ് ഡോക്ടറേറ്റ് ഒക്കെ? ഇപ്പം അവള് ചെന്ന് പഠിച്ച് സേലത്ത് ഞാനും കൂടെ പോയി കുട്ടിയെ പഠിപ്പിച്ച് അവിടെ അവൻ വേറൊരു പയ്യനെ അരിമാനൂർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനെ വിട്ട് അവളെ ശല്യം ചെയ്യിപ്പിച്ച് ഇവളെ അവിടെ പഠിക്കാതാക്കാൻ വേണ്ടി അപ്പോഴും നോക്കി. ഈ ഇവൻ രക്ഷകനായിട്ട് വെളിയിൽ വന്ന് കാറിൽ കിടക്കും. എന്നിട്ട് ഈ പയ്യൻ പൂവാറവിടെയുള്ള ഒരു കടപ്പുറത്തുള്ള പയ്യനാണ്. അവനെ വിട്ട് ഇവളെ ശല്യപ്പെടുത്തി ഇവളെ എങ്ങനെയെങ്കിലും പഠിക്കാതെ പ്ലസ് ടു പാസ്സാവാതാക്കാൻ വേണ്ടി അവിടെ ഒരുപാട് പ്രശ്നങ്ങളാക്കി. ഈ കുട്ടി പിന്നെ അവിടെ കോളേജിൽ പോവാതെയായി. പിന്നെ പരീക്ഷയ്ക്ക് മാത്രം ഞാൻ കൊണ്ടുവിടും വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെയായിട്ട് ഈ കുട്ടിക്ക് നല്ല മാർക്ക് 85% മാർക്കോടുകൂടി കുട്ടി പാസ്സായി. പിന്നെ ഇവിടെ ഒന്നും വേണ്ട അമ്മ എന്നെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു ഇവരെന്നെ ശല്യം ചെയ്യും അമ്മ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ സേലം വിനായക മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച് അവിടെ കൊണ്ടാക്കിയത്. അവിടെയും അവൻ ഈ ചെറുക്കനെയും കൊണ്ടുവരുമായിരുന്നേ അത് അരിമാനൂരുള്ള
ഉള്ള ആ ചെറുക്കനെയും കൊണ്ടുവന്ന് ഈ കുട്ടിയെ ഒരുപാട് ശല്യപ്പെടുത്തി. അവളൊന്നും എൻ്റെ കൂടി പറയില്ല, അമ്മയും അച്ഛനും വേദനിക്കണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി ഒന്നും പറയില്ല. എന്നിട്ട് അവിടെ ഒരു വണ്ടി കയറ്റി അവൾ ആർത്രിയിൽ പോയപ്പോഴും അവൾക്ക് ആർത്രി വണ്ടിയുണ്ട്, ഒരു ആക്റ്റീവ് ഉണ്ട്, അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് അച്ഛൻ വാച്ചു കൊടുത്താണ്. എം പി ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ, അവൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല, എനിക്കൊരു ആർത്രി വാച്ച് തരണമെന്ന് പറഞ്ഞ് വാച്ച് കൊടുത്ത്. അവൾ എം ബി ബി എസിന് പഠിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് വാച്ച് കൊടുത്ത്. അങ്ങനെ എടുക്കില്ല, എവിടെയെങ്കിലും എന്നെയും കൊണ്ട് പോകുമ്പോഴും കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ മാത്രം അവൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും, അല്ലാത്തപ്പോൾ ആ വണ്ടി അവിടെ തന്നെ ഒതുക്കി വെച്ചിരുന്നു. നമ്മൾ ആക്റ്റീവയിലാണ് മിക്കവാറും നടക്കുന്നത്. അവിടെ ഈ പയ്യനെയും കൂടി കൊണ്ടുവന്ന് ഇവളെ അവിടെ ഇട്ട് ഉപദ്രവമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് സ്കൂൾ കോളേജിൽ ഞാൻ എങ്ങനെ അമ്മ പറയും, എനിക്ക് ഒരു കുട്ടിയുണ്ടെന്ന്, അതുകൊണ്ട് ഇവൾ ആരോടും പറയില്ല, ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ കൂടി മാത്രം ടീച്ചേഴ്സിൻ്റെ കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവളെ ആരും കൂട്ടില്ല, ഞാനൊരു അമ്മയാണ് ഒരു കുട്ടിയുള്ളതെന്നാകുമ്പോൾ എന്നെ ഫ്രണ്ട്സുകളൊന്നും കൂട്ടില്ല അമ്മ. അങ്ങനെ ഇപ്പോൾ യവ അവിടെ വന്ന് യവന്മാർ രണ്ടും കൂടി വന്ന് ഭീഷണിപ്പെടുത്തി, നീ എന്തോന്ന് പറയണത്, പിന്നെ നീ നിന്നെ ഇപ്പം കോളേജിൽ അത്രയും നാറ്റിക്കും നമ്മൾ രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞ് യവനെ ഇവളെ ഭീഷണിപ്പെടുത്തി. അവന്മാർ ഒരുപാട് എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുവിടാം മക്കളെ. വണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി കയറ്റി കൊച്ചിനെ ആക്സിഡൻറ്റിൽ പെടുത്തി. അവിടെ നിന്ന് ആംബുലൻസിൽ ഒരു രാത്രി 2 മണിയായപ്പോൾ ആംബുലൻസിൽ അവിടുത്തെ ഡോക്ടറും ഒരു ഡോക്ടർ പയ്യനും വേറെ ഒരു നേഴ്സും ഒക്കെ കൂടെ ഡ്രൈവറും കൂടെ രാത്രി 2 മണിക്ക് ഇവിടെ വന്നിട്ടാണ് പിള്ള പറയണത്, അമ്മ ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, എന്നെ വണ്ടി ആക്സിഡൻ്റ് ആക്കി എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൊല്ലത്തിപ്പോൾ സംഭവം നടന്നില്ലേ, ഒരു കാറിന് സംഭവം. അപ്പോൾ അതിൽ ശ്രീക്കുട്ടി അജ്മൽ എന്നൊരു യുവാവ് കൂടെ ഉണ്ടായിരുന്നു. ഈ അജ്മലിനെ അമ്മയ്ക്ക് അറിയാമോ? നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഈ TV വന്നപ്പോഴാണ് മോനെ നമ്മളിതൊക്കെ അറിയണത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ ചേട്ടൻ പോയത്. ഇതിൻ്റെ ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കുട്ടി അവസാനമായിട്ട് എന്നാ ഈ കുട്ടി പറഞ്ഞത്? അവസാനമായിട്ട് അവൾ ഈ ബർത്ത്ഡേ എൻ്റെ മോൻ്റെ 25 കഴിഞ്ഞ മാസം 25 ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ജൂലൈ 25 കുട്ടി ഇവിടെ ഇല്ല മക്കളെ. കഴിഞ്ഞതിൻ്റെ അങ്ങനെ ജൂലൈ 25 വന്ന് കൊച്ചിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പോയിട്ട് പിന്നെ കുട്ടി വന്നിട്ടില്ല. അമ്മ പറഞ്ഞ് ഓണത്തിന് അവൾക്ക് 5-6 ദിവസം ഒരുമിച്ചെടുത്തിട്ട് ലീവ് എടുത്തു. അജ്മലും ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു അവിടെ ഉണ്ട് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ശ്രീകുട്ടി മദ്യപിക്കാറുണ്ട് നമുക്കറിയാം? ഇല്ല മോളെ, ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല. നമ്മളെ ചേട്ടൻ മദ്യപിക്കില്ല, നമ്മളാരും ഇവിടെ മദ്യപാനം ഇല്ല. ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കില്ല. അവരുടെ ഫാമിലിയെ കുറിച്ച് ആരോടെങ്കിലും തിരക്കിയാൽ മതി, ആരും മദ്യപിക്കില്ല ഈ വീട്ടിനകത്ത്. ഞാനും മദ്യപിച്ചിട്ടില്ല, എൻ്റെ മോളും മദ്യപിച്ചിട്ടില്ല, എൻ്റെ ആളും മാന്യനാണ്. ആരോടും ഒരു ഗുണത്തിനോ ദോഷത്തിനോ ഈ വാർത്ത വന്ന പറഞ്ഞാൽ പുറത്ത് സമൂഹ മാധ്യമങ്ങളും വാർത്തകളും പറഞ്ഞ വാർത്തകൾ വെച്ചാൽ ഈ വീട്ടിൽ മന്ത്രവാദം ഉണ്ടെന്നും ഒരു വാർത്ത കാണുന്നില്ല. ഇവിടെ എന്തോന്ന് മന്ത്രവാദമാണ് ഉള്ളത്? ഞാൻ എന്തോന്ന് മന്ത്രവാദമാണ് ഇവിടെ നടത്തുന്നത്? നിങ്ങൾ വീടുകളിൽ എല്ലാ മുറിയിലും കയറുന്നു നോക്കി. മന്ത്രവാദത്തിന്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാ പുറത്തേക്ക് വരുന്നത്? വേറെ ആർക്കെങ്കിലും മന്ത്രവാദവുമായിട്ട് ബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇവന് സോണിക്കുണ്ട്, സോണിയുടെ ഭർത്താവിന് അവന്റെ ഒരു മാമയുണ്ടായിരുന്നു. ആ മാമനെ കൊണ്ടുവന്ന് ഈ കൊച്ചിന് സുഖമില്ലാതായി പാമ്പ് സർപ്പം പോലെ കിടത്തിയിരുന്ന SLC പരീക്ഷയ്ക്ക് അവ എന്തോ ചെയ്ത് കൊടുത്തെന്ന് നമുക്കറിയില്ല. ദേഹം മൊത്തം ചൊറി പോലെ വന്ന് പാമ്പിന്റെ പുറം പോലെ വന്ന് ഈ തലയെല്ലാം മുടിയെല്ലാം കൊഴിഞ്ഞ് തലയിലുള്ള എല്ലാം ഒരുമാതിരി ഇങ്ങനെ ചൊറിയുമ്പോഴും പാമ്പിന്റെ ദേഹത്തുള്ള ചെള്ളു പോലെ ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഈ കുട്ടി അങ്ങനെ സർപ്പം പോലെ കിടന്നപ്പോൾ ഇവൻ കൊണ്ടുപോയി ഇവൻ്റെ മാമനെ അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ കൊണ്ടുവന്ന് 7 ദിവസം ഒരു തമിഴുകാരനെയും കൊണ്ടുവന്ന് 7 ദിവസവും ഈ കുട്ടിക്ക് മന്ത്രവാദം ചെയ്തിട്ട് ഇവിടെ തന്നെ എല്ലാം അടിച്ചുടച്ചിട്ടിട്ട് ആറ്റിൽ കൊണ്ടൊഴുക്കേണ്ടതെല്ലാം ഇവിടെ അടിച്ചുടച്ചിട്ടിട്ട് ആ മനുഷ്യൻ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും ആ മനുഷ്യൻ ചേട്ടനോട് പറഞ്ഞെന്ന് ഇവൻ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഇവൻ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം നശിപ്പിച്ച് കളയുമെന്ന് ആ മനുഷ്യനെ പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യനെ ഇവൻ അടിച്ചു കൊന്ന് തെക്കതിൽ ചാരി വെച്ചിരുന്ന് കൊന്നുകളഞ്ഞു ഈ ചെറുക്കൻ. അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. പുറത്തു വരുന്ന വാർത്തകളൊന്നും സത്യമല്ല, ഇതൊന്നും സത്യമല്ല മക്കളെ. ഇതെല്ലാം ഈ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചത്. നമ്മൾ ഒരു കുടുംബക്കാരെയും നാട്ടുകാർക്കറിയാം, നമ്മൾ ആരുമായിട്ട് ഒരു പണക്കത്തിനോ ഒരു ശല്യത്തിനോ പോവാതെ അവൾക്ക് ആർത്രി ബുള്ളറ്റ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് മോനെ. നോക്ക് ആ സൈഡിലെല്ലാം ഈ ബുള്ളറ്റ് പഠിപ്പിക്കാൻ വന്ന ആളെ കൂടെയാണ് ശ്രീകുട്ടി ഇറങ്ങിപ്പോയത്. സോണിയാണോ ശ്രീകുട്ടി ബുള്ളറ്റ് ഓട്ടിക്കുന്നത്? എൻ്റെ ചേട്ടനാണ് പഠിച്ചത്. അവൾ തനിയാണ് ഈ ഗ്രൗണ്ടിലിട്ടാണ് പഠിച്ചത്, എൻ്റെ ഈ റോട്ടിൽ ഫ്രണ്ടിലെ റോട്ടിലിട്ടാണ് പഠിച്ചത്. അവൻ ഇവിടെ ബുള്ളറ്റ് പഠിപ്പിക്കാൻ ഒന്നും വന്നിട്ടില്ല. ഇവൾ ഓട്ടിക്കുന്നത് അവൻ നോക്കിക്കൊണ്ട് നിന്നിട്ടേ ഉള്ളൂ. അവളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഇവൾ ഓട്ടിക്കുന്നത് നോക്കിക്കൊണ്ട് ആ കുട്ടിക്ക് അച്ഛൻ എല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അത് വെറുതെ ആളുകൾ ഉണ്ടാക്കി പറയണതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേസ് വന്നതിൻ്റെ ശേഷം മോളെ പോയി കാണുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന എന്തെങ്കിലും നടപടികളൊക്കെ സ്വീകരിച്ചോ? അഡ്വക്കേറ്റിൻ്റെ ഏർപ്പാടാക്കി? അത് ചേട്ടനാണ് അതിൻ്റെ അച്ഛൻ. എനിക്കിതിനെക്കുറിച്ച് എന്താണ്, ഈ കുട്ടിക്ക് പനിയായിട്ടിന്ന് 3-4 ദിവസം കൊണ്ട് കുട്ടി വിറച്ച് കിടക്കുകയാണ്. അവളുടെ മോൻ അതിനെ നോക്കാൻ വേറെ ആരുമില്ല.
ഞാൻ മാത്രമേ ഉള്ളൂ, അതിന് ഞാൻ ആ കൊച്ചിനെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഈ കുട്ടിയെ ഒന്നുകിലും മയക്കി കിടത്തി, ഇവളെ രണ്ട് വണ്ടി R3 ഉണ്ട്, ഒരു ആക്റ്റീവയുണ്ട്. ആക്റ്റീവ എൻ്റെ ചേട്ടൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. R3 അവളെ പേരിലുള്ളതാണ്. ഇവൻ ഇത് വിറ്റു കൊടുക്കാന്ന് പറഞ്ഞാറ്റ എടുത്തുകൊണ്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രണ്ട് അജ്മലിന് അജ്മൽ ശ്രീകുട്ടിയുടെ കയ്യിൽ 8 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വാർത്ത പുറത്തു പറഞ്ഞ പറഞ്ഞാണ്, അങ്ങനെ വല്ല അറിയാം അമ്മയ്ക്ക്? എനിക്കൊന്നും അറിഞ്ഞൂടാ മോനെ. അവളെ അജ്മലിനെ അറിയില്ല, അജ്മലിനെ അറിഞ്ഞൂടെ. ഇവന്റെ ഇവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അറിഞ്ഞൂടെ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലല്ലോ. കുട്ടി 25-ാം തീയതി ഇവിടെ വന്നിട്ട് പോയതല്ലേ ബർത്ത്ഡേക്ക്. എന്നാ ബർത്ത്ഡേ അന്ന് ഇവിടെ വെള്ളം അടിക്കണ്ടേ? ഇവിടെ വന്നവരാരോടെങ്കിലും ചോദിക്കണം? ഇവിടെ അങ്ങനെ ഒരു നമ്മൾ ലഹരിയൊന്നും യൂസ് ചെയ്യാറില്ല, നമുക്കറിഞ്ഞും കൂടാ. എനിക്കതൊന്നും നമ്മളങ്ങനെയൊന്നും ശീലിച്ച എൻ്റെ വീട്ടിലും അങ്ങനെയൊന്നും ഇല്ല. ഇവിടെയും ഇവര് ഫാമിലി ആരും വെള്ളം അടിക്കാത്ത ഫാമിലിയാണ്. ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഭർത്താവ് പുറത്തു പോയിരിക്കുന്നു മക്കളെ ഒരു ആവശ്യമായിട്ട് പോയിരിക്കും. അതെനിക്കറിഞ്ഞൂടാ. അവര് സഹോദരി അവരുമായിട്ടാണ്, അവര് അവരെ അമ്മാവിന്റെ മക്കളും ഒക്കെ ആയിട്ട് പോയി. എനിക്ക് ഈ കൊച്ചിനെയും കൊണ്ട് ഈ പനിയായിട്ട് കിടക്കുന്ന കുട്ടി, വിറച്ച് കിടക്കുന്ന കുട്ടിയെയും കൊണ്ട് എനിക്ക് പുറത്തിറങ്ങിച്ചന്വേഷിച്ചായിരുന്നു. എന്താണ് ഇപ്പൊ കേസിൻ്റെതെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഒന്നും അദ്ദേഹം എന്റെ കൂടി പറയണില്ല. എന്ന് വെച്ചാൽ ഞാൻ മാനസികമായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഷോക്കായിട്ട് ഞാൻ ബോധം കെട്ട് വീഴും മക്കളെ. അതുകൊണ്ട് എൻ്റെ കൂടി ഒന്നും പറയാറില്ല, പറഞ്ഞില്ല. ഇപ്പം ഞാൻ എൻ്റെ കൂടി ഇതിനെ പറ്റി ഒന്ന് ചോദിച്ചാലും പുറത്തുനിന്ന് വാർത്തയെല്ലാം കള്ളത്തരമാണെന്ന് നമ്മൾ ഇപ്പോൾ പറയണത്. തീർച്ചയായിട്ടും ഇത് യവന്മാർ ചെയ്യിക്കുന്നതാണ് മക്കളെ. ശ്രീകുട്ടിയുടെ ഭർത്താവ് ഭർത്താവും ഈ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന അവന് ഭർത്താവും കൂടെ ചെയ്യിക്കാണ്. ഈ ഇവനെ വിട്ടു അവൻ ബാക്കിലുണ്ട്. ഇത് വൻ സ്രാവുകൾ എൻ്റെ ബാക്കിലുണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ടെന്നാണ് എൻ്റെ സംശയം. എൻ്റെ സംശയം അതാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എൻ്റെ ശ്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത്? മക്കളെ പാവമല്ലേ അത് ചെയ്തത്? എൻ്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല, നിർത്താനേ പറയൂ എൻ്റെ പിള്ള വണ്ടി. ഈ അജ്മലോ ഈ ഗ്യാങ്ങിലുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും? കാരണം അമ്മയ്ക്ക് പോലും അറിയാത്ത ഒരാളാണ് അജ്മൽ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഈ ഭുവനേശ്വർ അവരാ ഒരു ടീമിൽ നിന്നുണ്ടായ ഒരാളാണ്. കാരണം ഇവൻ സീരിയലില് ഹോഴ്സ് ഓട്ടിക്കുന്ന കുതിര ഓട്ടിക്കുന്നവനാണ് ഈ അഫീഷ് രാജ്. സോണി അപ്പം ഇവൻ പറയണ ഇവൻ സീരിയലില് ഡാൻസ് കാരനാണെന്ന് പറഞ്ഞൊരു ഒരു ടിവിയിൽ എന്തോ പറയുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ഒന്നും ഇവിടെ ഇടുന്നില്ല മക്കളെ, കാരണം എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല. എന്നിട്ട് അവൻ ഈ ഇതിൽ അപ്പം ഈ ഈ പയ്യൻ ഈ ഇതിൽ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞാണ് ഇവളെ വന്ന് പരിചയപ്പെട്ടെന്നാണ് ഇപ്പം ടിവിയിലൊക്കെ വരുന്നത്. അജ്മൽ പോലീസുകാരന്റെ മകനാണെന്നും ഒരു വാർത്ത പുറത്തു പറഞ്ഞുണ്ട്. പോലീസുകാരന്റെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ആ അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്റെ മോളെ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല മക്കളെ, ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്റെ കൂടി വിളിക്കുമ്പോ സുഖം തന്നെ മോൻ്റെ കൂടി സംസാരിക്കും, വെക്കും, ഈ ലൈൻ ഫോണിൽ വിളിക്കും, എന്റെ ഫോണിൽ വിളിക്കും. അമ്മ ഞാൻ കേൾക്കും മക്കളെ ആഹാരം കഴിച്ച എന്തിനാണ്, നമ്മൾ ഡ്യൂട്ടിയിലാണ്, പിന്നെ വിളിക്കാന്ന് പറയും. അങ്ങനെ അങ്ങ് വെക്കും. പിന്നെ അവിടുത്തെ നേഴ്സുമാരോടിയൊക്കെ വളരെ സൗഹൃദമായിട്ടാണ് അവൾ പെരുമാറുന്നത്. വരുന്നതിന് അന്ന് തിരുവോണത്തിനല്ലേ അവർ ഇത് ചെയ്തത്? അതെനിക്ക് അറിഞ്ഞൂടാ മക്കളെ. അതിനെ അത് യവന്മാർ എല്ലാ ആഭരണവും ഉരി എടുത്തു കഴിഞ്ഞതുകൊണ്ട് അവള് വരാതെ നിന്ന് ഓണത്തിനല്ലെങ്കിൽ വരാൻ ഉരിയെടുത്തത് അവനാണ് ഉരിയെടുത്തതായിരിക്കും. അതുകൊണ്ടല്ലേ അജ്മൽ, അതുകൊണ്ടാണല്ലോ ആ കുട്ടി വരാത്തത്. ഓണത്തിന് നമ്മളിവിടെ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു, പക്ഷെ അവളെങ്ങനെ നമ്മളെ മുമ്പേ വരും? അജ്മലും അജ്മലും ശ്രീകുട്ടിയുടെ ഭർത്താവ് സോണിയും കൂടി അമ്മയുടെ ആദ്യ ഭർത്താവ് ഭുവനേന്ദ്രൻ കൂടി മോളെ ഈ കേസിൽ ഈ ആക്സിഡന്റിൽ പെടുത്തിയതാണ്. എന്ന് വെച്ചാൽ ഇവൾക്ക് പുറത്തോട്ട് പോകാൻ വണ്ടിയില്ല, രണ്ട് വണ്ടി അജ്മൽ എടുത്തോണ്ട് പോയിരിക്കുകയല്ലേ. ഇപ്പൊ രണ്ട് വണ്ടി അവളിൽ ഇല്ല. ഇത് ഇവരൊക്കെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ ഒരു ബന്ധു കയറി ഇപ്പോഴും പറഞ്ഞ് എല്ലാം അങ്കിളെ എല്ലാ സാധനവും അവൻ എടുത്തോണ്ട് പോകും. ഈ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അജ്മലിനെയും ശ്രീകുട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ വൈദ്യപരിശോധനയിൽ ശ്രീകുട്ടി മദ്യപിച്ചെന്നൊരു ഇത് പറഞ്ഞുണ്ട് വാർത്ത. എനിക്കറിഞ്ഞൂടാ അത് മദ്യപാനം ഇവൻ കൊടുത്തതാണോ, ഇവൻ മദ്യപിച്ചിട്ട് ഈ കുട്ടിയെ മയക്കി കിടത്തിയിട്ട് അവൻ്റെ അവളെ ആഭരണമൊക്കെ ഉരിയെടുത്തതാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ മുൻപ് ചേട്ടൻ അവളെ കാണാൻ പോയപ്പോൾ അവളെ പിന്നെ ദേഹത്തെല്ലാം ആഭരണം ഉണ്ടായിരുന്നു. ഒരു ദിവസം അവളെ അന്വേഷിച്ച് അവിടെ പോയിരുന്നപ്പോൾ കുട്ടിയുടെ ഈ ബർത്ത്ഡേ, അത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല മക്കളെ. ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസം മോളെ കാണാനായിട്ട് പോയിരുന്നു. കഴിഞ്ഞ മാസം പോയിരുന്നപ്പോൾ ഇവളെ ദേഹത്തെല്ലാം ഉണ്ട്. യവന്മാർ ഈ അവസരത്തിൽ ഓണത്തിൻ്റെ അന്ന് തന്നെ ഈ ഇത് ഈ ഈ കുട്ടിയെ അകത്താക്കാൻ വേണ്ടി ഇവ ആക്സിഡന്റ് വരുത്തി കൊന്നതാണ് ആ സ്ത്രീയെ. ഓണത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നു മോളെ വീട്ടില്. ഓണം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ അമ്മ. എന്ന് വെച്ചാൽ ഇവ ആഭരണം എടുത്ത് പണയം ഇപ്പം പണയം വെച്ചിരുന്നെന്നൊക്കെ അല്ലേ പറയണ ടിവിയിൽ. അപ്പം ഇവ മാച്ച് ആഭരണം പണയം വെച്ചതുകൊണ്ട് കുട്ടിക്ക് വരാൻ പറ്റൂല,
കാരണം ഞാൻ ചോദിക്കില്ലേ നിൻ്റെ ആഭരണമൊക്കെ എന്ത് ചെയ്തെന്ന്. അതുകൊണ്ട് കുട്ടി പറഞ്ഞ് ഞാൻ ഓണത്തിന് വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞ് അമ്മ ഞാൻ ഓണം കഴിഞ്ഞിട്ട് വരാനേ എനിക്ക് ലീവ് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും നാട്ടിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഇവ എന്ത് ചെയ്തു, ഇതെല്ലാം ഉരി വാച്ചിരിക്കുന്നു, എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയതാണ് ഇവർ, ഇവരെല്ലാവരും കൂടി മൂന്ന് പേരും കൂടി ചേർന്ന് ട്രാപ്പിലാക്കി. എന്തിനാണ് ഈ സ്ത്രീയെ കൊന്നത്, എൻ്റെ മോളെ അകത്താക്കാൻ വേണ്ടി ഈ ക്രൂരത എന്തിനു കാണിച്ചു, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പാവപ്പെട്ട സ്ത്രീയല്ലേ, അവരെന്തിനു മ്രിയമായി കൊന്നു. അപ്പോൾ അഭിലേഷേട്ടാ, ഇത്രയും ദിവസം നമ്മൾ പല രീതിയിലുള്ള ഒരു ഒരു വാർത്തയിൽ നിന്ന് പല രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. പല രീതിയിലുള്ള വാർത്തകൾ വന്നു, വീട്ടിൽ മന്ത്രവാദം ഉണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, സത്യാവസ്ഥയാണ് ഇതാണെന്നുള്ള ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം അമ്മ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളും ഇപ്പോൾ മന്ത്രവാദം, ഇപ്പോൾ ബുള്ളറ്റ്, ഇപ്പോൾ കുതിര ഓടിക്കാൻ വന്ന ആളായിരുന്നു, അങ്ങനെ പല രീതിയിലുള്ള കിംവദികളാണ് കിംവദന്തികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ അമ്മ നൽകിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സത്യം എല്ലാവരും പുറത്തറിയണമെന്നൊരു ആഗ്രഹമായാലും വാർത്താ പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ സത്യം എത്തിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. എന്തായാലും സ്വന്തം അമ്മ തന്നെ കണ്ണീരോടെ പറയായിരുന്നു, ഇതാണ് സത്യം, ഇതാണ് സത്യം പല അറിയണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്. ക്യാമറമാൻ ആശിഷിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷും വിസ്മയ വെങ്കടേഷ്.